ഒരിടത്ത് നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നമ്മൾ പരിഗണിക്കപ്പെടുന്നു. ഒരു വാതിൽ നമുക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടും. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നാം ആരുമല്ല. പക്ഷേ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് നാം ആണ് തീരുമാനിക്കേണ്ടത്. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈതാങ്ങുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് തെറ്റുകളെ തിരുത്താൻ എളുപ്പമാണ്, പക്ഷേ തെറ്റിദ്ധാരണകളെ തിരുത്തുക പ്രയാസമാണ്. എങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്താവുന്നതാണ്. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറായുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥ തോൽവി. തോൽവികളുടെ അതിജീവനമാണ് വിജയങ്ങളുടെ ജനനമാകുന്നത്. നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക, നമ്മൾ എന്ന ചിന്ത വളർത്തുക, അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിന് വില കൽപ്പിക്കുക, ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക, അപവാദങ്ങളെ അവഗണിക്കുക. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു, മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, കളിയാക്കുന്ന കുറച്ചാളുകളെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടാകണം. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലും സമചിത്തത നിലനിർത്താൻ കഴിയുന്നവന് ജീവിത വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.